അസ്സലാമു അലൈക്കും. എന്തോ കണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇത് കാശ്മീരി റോസാണ്. ഈ ചെടികളെ ഇഷ്ടപ്പെടുന്ന, ചെടികൾ വീട്ടിലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു റോസാണ് ഇത്. എന്താ വെച്ചാൽ, അത്രക്ക് ഭംഗിയുള്ള പൂക്കളാണ്. അതിൻ്റെ ഈ കളറ് കണ്ടോ നിങ്ങൾ, ഈ വീഡിയോയിൽ കാണുന്ന ഈ കളറില്ലേ, ഈ കളറ് തന്നെ പൂക്കൾ ഉണ്ടാവും. ഇതുപോണ വലുപ്പത്തിൽ കൊലയിൽ കുറേ പൂക്കളുണ്ടാവും. പിന്നെ സാധാ റോസുകളെ പോലെ ചില റോസുകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് വളരുന്നത്. അങ്ങനെയാണ് നിറയെ മുള്ളൊക്കെ ആയിട്ട് കാട് പോലെ വളരും. പക്ഷേ ഈ റോസുകൾ അങ്ങനെ കാട് പോലെ വളരുകയില്ല. പിന്നെ ആണെങ്കിൽ മുള്ളുകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പൂക്കളെ വലിപ്പങ്ങൾ കണ്ടില്ലേ, ഇതുപോണ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത്. ഇത് പൂ കഴിയുന്നതിന് ശേഷം ഇങ്ങനെ വെട്ടി കൊടുത്താൽ, ഇതിപ്പോൾ വിരിഞ്ഞ പൂവാ, വെട്ടി കൊടുത്താൽ ഇപ്പോൾ ഒരു കമ്പം നമ്മൾ വെട്ടിക്ക് രണ്ട് കമ്പം അതിമേൽ വരും. അപ്പോൾ ആ രണ്ട് കമ്പിലും പൂവ് നിറയും. അങ്ങനെ നിറയെ പൂക്കളുണ്ടാവും, എന്നും പൂക്കളുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഈ റോസാ, കാശ്മീർ കാശ്മീർ പോലെ തന്നെ ഭംഗിയുള്ള ഒരു റോസ് തന്നെയാണ് ഇതും. ഇപ്പം നിർബന്ധമായിട്ടും റോസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഒരു റോസ് നടണം. ഇത് നിലത്ത് വെച്ചതാണ്. നിലത്ത് വെച്ചാൽ കണ്ടില്ല ഇമ്മലുള്ള മുട്ടും കൊണ്ട് നോക്കിയേ, ഇതുപോലെ ധാരാളം മുട്ടുകൾ ഉണ്ടാവും. കണ്ട നിറയെ ചകയൊക്കെ വന്നിട്ട്, ഇത് ഞാൻ പച്ച ചാണകവും പിണ്ണാക്കും കലക്കി ഒഴിച്ചു നീന്, അതാണ് അത് അങ്ങനെ ചക വന്നത്. ഇപ്പോൾ ഇത് ഒരു മിനിയേച്ചർ ബട്ടൺ റോസാണ്, സ്റ്റെഡ് റോസാണ്. ഇത് കണ്ടില്ല, ഇതും അതുപോലെ തന്നെ. ഇത് ഞാൻ നിലത്താണ് വെച്ചത്. ഇത് ചട്ടിയിൽ വെച്ചാൽ ഇതുപോലെ തന്നെ നിറയെ കുറ്റിയായിട്ട് വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും. മുള്ള് തീരെ ഇല്ലാന്നേ പറയേണ്ടി. കണ്ടില്ലേ, ഇതും നിറയെ മുട്ടും നിറയെ പൂക്കളും ഉണ്ടാകുന്നത്. സ്റ്റെഡ് റോസ് തന്നെ ഉണ്ടല്ലോ, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതിൽ പെട്ടത് തന്നെ ഇത്. കണ്ടില്ലേ, നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതേ കളർ തന്നെയാണ് ഇത്. മുള്ളൊന്നും തീരെ ഇല്ല, ഒക്കെ പൂക്കൾ കഴിഞ്ഞതാണ്. ഇതും ചെറിയ കമ്പുകൾ വെട്ടി നമുക്ക് എളുപ്പത്തിൽ തൈകളാക്കാം. കാശ്മീർ റോസും അതുകൊണ്ട് തന്നെയാണ്, ചെറിയ കമ്പ് മതി. നമ്മൾ സാധാ റോസും എടുക്കുന്ന കമ്പൊന്നും വേണ്ട, വളരെ ചെറിയ കമ്പ്. നിങ്ങൾ പൂവ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് താഴോട്ട് വെച്ച് കട്ട് ചെയ്താൽ ആ കമ്പ് തേപ്പ് വരും. അത്രയ്ക്ക് ചെറിയ കമ്പ് മതി കാശ്മീർ റോസിന്. ഇത് നമ്മളെ ബോണിക്ക റോസാണ്. അന്ന് മുട്ടയിനല്ലോ കൂടുതൽ, ഇതിപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ ഒന്ന് കാണിച്ചാന്ന്. കണ്ടില്ലേ നിറയെ, ഇതിനൊന്നും ഒരു വളവും ഇല്ലാതെ കേട്ടോ. അത്രയും പൂക്കൾ കട്ട് ചെയ്ത് നിർത്തിയാൽ തന്നെ പൂക്കളുണ്ടാവും. ഈ ഇതുപോലെ പൂക്കൾ ഞാൻ കണ്ടത് നമ്മളെ വയനാട് ഭാഗത്ത് പോകുമ്പോഴാണ്. നിറയെ പൂക്കളുണ്ടാവും വയനാട് ഭാഗം. ഇത് നമ്മളെ ബ്രിട്ടീഷ് റോസാണ്. ഇതും കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അപ്പം നിങ്ങളെ കാണിച്ചതാന്ന്. ഇത് കണ്ടില്ലേ, അന്ന് ഇതൊക്കെ വിരിഞ്ഞ് കൊഴിഞ്ഞതാ കേട്ടോ. നിറയെ പൂക്കൾ, ഇതിന് ഒരു വളവും ചെയ്തിട്ടില്ല കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതിനിപ്പോൾ നമ്മളെ കുറച്ച് തായ് വെച്ചിട്ട് കട്ട് ചെയ്യും, പിന്നെ വീണ്ടും പൂക്കൾ വരും. അപ്പം ഞാൻ പിന്നെ ഒന്നുകൂടി നിങ്ങളെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതാ കട്ട് ചെയ്ത് നിർത്തിയത്, അതാ മൊത്തം കട്ട് ചെയ്ത് കേട്ടോ. കണ്ടില്ലേ, അപ്പം നമ്മളെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് കൂടിയാലേ മുന്നോട്ട് പോവും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ.